സംഭവമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ്റെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു കപ്പ് ചിക്കൻ പൊടിച്ചു വെച്ചതാണ്, ഇച്ചിരി ഉപ്പ് ഒക്കെ ചേർത്ത്, ഒരു കപ്പ് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഉപ്പ്, കടുക്, തേങ്ങാ ചിരവിയത്, മഞ്ഞപ്പൊടി, ഒരു മുട്ട പൊട്ടിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചു വച്ചിരിക്കുന്നു, കറിവേപ്പില, പെരിഞ്ചീരകം, അല്പം കുരുമുളക് പൊടി, വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയ്ക്കാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടാവുമ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത്, ഈസിയാണ്. ചൂടാവട്ടെ, പാൻ ചൂടായി കഴിയുമ്പോൾ, നല്ലതായിട്ട് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, കടുക് നല്ലവണ്ണം പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇളക്കി കൊടുക്കാം. ഒരു കപ്പാണ് ഒരു സവാള, രണ്ട് സവാള അവരവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ്. സവാള ഇട്ട നല്ല ടേസ്റ്റിയാണ്, നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒരല്പം കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അവരുടെ എരിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത്. അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഉപയോഗിച്ചത്, മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടെ ചേർക്കാം. ഒരു ടേസ്റ്റിനാണ് ഇതെല്ലാം കൂടെ ചേർക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് ഇട്ട് ഒന്ന് യോജിപ്പിക്കാം. കളറ് മാറുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, വേഗം ഇതായിക്കോളും, അത്ര പ്രയാസമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വേണമെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരല്പം കളറ് മാറിക്കോട്ടെ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ, അതാണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുത്തതാണ്. അത് മിക്സറിനകത്ത് വെച്ച് ഒരു കറക്ക് കറക്കി ഒന്ന് പൊടിച്ചെടുക്കുമ്പം അത് ഇങ്ങനെ ആയിക്കോളും. നമുക്കതുകൊണ്ട് ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം തന്നെ ഓൾറെഡി വെന്തിരിക്കുകയാണ്. എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകം ഒരു അര സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനെ ഇടേണ്ടിയവർക്ക് അങ്ങനെ ഇടാം, പൊടിച്ചിടേണ്ടിയവർക്ക് അങ്ങനെയും ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ചിക്കൻ്റെ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല, ടേസ്റ്റാണ്. പിന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ആവശ്യത്തിന് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഹാഫ് കുക്ക് ചെയ്യാൻ നേരത്ത്. പിന്നെ നോക്കിയിട്ടേ ഇടാവൂ. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ചിരവിയത്, അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരമുറി നാളികേരത്തിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. തിരുമ്മി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മണമൊക്കെ ഇപ്പം നല്ലൊരു വരുന്നുണ്ട്. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരു നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പം ബോൺലെസ് ചിക്കൻ ഒരു പീസ് എടുത്ത് വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ പെട്ടെന്ന് നമുക്കൊരു വെറൈറ്റി ചപ്പാത്തിക്ക് എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 10 മിനിറ്റ് എടുക്കുകയുള്ളൂ എല്ലാം കൂടെ. ഒരു മുട്ട ഞാൻ എടുത്ത് വെച്ചായിരുന്നു, അത് പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം. നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കാം.
നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തിൽ ഒരു ടൊമാറ്റോ ആദ്യം ചേർക്കാം, വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞ ചീകി അരിഞ്ഞത് അത് വിട്ടുകൊടുക്കാം. അതൊക്കെ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ് ആവും അവരോട് ഇഷ്ടം പോലെ. ഇത് ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല, ഇത്രയും കൊണ്ട് മാത്രം പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം. എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം, ഇളക്കി കൊടുക്കാം. നല്ല ഇതിൻ്റെ ചിക്കൻ്റെയും തേങ്ങയുടെയും ആ വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് അത് മാറ്റാം. കണ്ടോ, നോക്കി, അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം, സൂപ്പറാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ബോൺലെസ് ചിക്കന് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് വെച്ചിരുന്നാൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പരീക്ഷിച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കത്തില്ലയോ.